ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ വെൽക്കം ടു അഡ് ദി ഫോർ സെൻ മലയാളം യൂട്യൂബ് ചാനൽ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങൾ വന്നിട്ടുള്ളതായിരുന്നു നമ്മൾ കുറേ നാളായിട്ട് എക്സ്പെക്ട് ചെയ്തി എക്സ്പെക്ട് ചെയ്തിരുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലെ ആർ ആർ ബി എൻ ടി പി സിയുടെ നോട്ടിഫിക്കേഷൻ അതായത് നോൺ ടെക്നിക്കൽ പോസ്റ്റ് കാറ്റഗറീസിൽ വരുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിലെ ലെവൽ ടു ത്രീ അതുപോലെ ഫൈവ് സിക്സിൻ്റെ കാറ്റഗറീസിൻ്റെ ആണ് നമുക്കിപ്പം വന്നിട്ടുള്ളത് ആ ലെവൽ പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഏകദേശം നമുക്ക് പതിനൊന്നായിരം വേക്കൻസിയോട് കൂടിയിട്ടാണ് പ്ലസ് വേക്കൻസിയോട് കൂടിയിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് എങ്ങനെയാണത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ വന്നിട്ടുള്ളത് അതില് നമ്മളിപ്പോൾ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുള്ളവരുണ്ടാവും ഇനി നിങ്ങൾ വിചാരിക്കായിരിക്കും ഇപ്പൊ കുറച്ച് സ്റ്റുഡൻസിന്റെ ഒരു കൺസേൺ ആയിരിക്കും ഇനി പഠിച്ചാൽ മതിയാകുമോ എന്നുള്ളൊരു കൺസേൺ നിങ്ങൾ ഇനി പഠിച്ചാലും മതിയാകും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോ ആർ ആർ ബിയുടെ കുറെ നോട്ടിഫിക്കേഷൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞത് ജെഇ വന്നിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ എ എൽ പി ആർ പി എഫ് ഇതിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നതാണ് അപ്പൊ അതിന്റെ ഒന്നും എക്സാംസ് നമുക്ക് വന്നിട്ടില്ല അപ്പോ അതിന്റെ എല്ലാ എക്സാംസും കഴിഞ്ഞിട്ടേ നമുക്ക് ഈ ഒരു ആർ ആർ ബി എൻ ടി പി സിയുടെ എക്സാം നമുക്ക് വരാൻ സാധ്യതയുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് നല്ലൊരു ഗ്യാപ്പ് നമുക്ക് കിട്ടും ഏകദേശം ഒരു ടെൻ മന്ത്സോളൂ നമുക്ക് നെക്സ്റ്റ് ഇയറിൽ ആയിരിക്കും നമുക്ക് ഈ എക്സാംസ് കാര്യങ്ങളൊക്കെ വരിക അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഒരു സിക്സ് മന്ത്സ് പ്ലസ് എന്തായാലും നമുക്ക് എടുക്കും ഈ ഒരു എക്സാം വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുവരേക്കും നിങ്ങൾക്ക് പഠിക്കാൻ നല്ലൊരു ഗ്യാപ്പാണ് കിട്ടുന്നത് അപ്പോൾ ഇനി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്കും നല്ലൊരു അവസരമാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ ബേസിക്സ് തൊട്ടുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇനി നിങ്ങൾ മടിച്ചു നിൽക്കരുത് ഇനി കുറച്ചും കൂടെ വേണ്ടി തുടങ്ങാമെന്ന് വിചാരിച്ചാൽ നമുക്കത് ലേറ്റ് ആയി പോകും അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നല്ലൊരു അവസരമാണ് നിങ്ങളത് സ്റ്റാർട്ട് ചെയ്തേക്കാം ഓക്കെ പിന്നെ വേക്കൻസി ഇത്രയേ ഉള്ളൂ ഇത്രയല്ലേ ഉള്ളൂ നമുക്ക് വേക്കൻസി അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് ലെവൻ തൗസൻഡ് പ്ലസ് ആണ് വേക്കൻസി വേക്കൻസി കാര്യങ്ങൾ വന്നിട്ടുള്ളത് നമുക്ക് നേരത്തെ നമ്മുടെ എ എൽ പി വന്നപ്പോഴും ജെഇ വന്നപ്പോഴും ഒക്കെ കുറവ് ആ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ നോട്ടിഫിക്കേഷൻ സമയത്ത് പക്ഷേ അത് പിന്നീട് കണ്ടോ ഒരു ഒരു വൺ മന്ത് മുന്നേ തന്നെ നമുക്ക് എ എൽ പി യുടെ വേക്കൻസി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേക്കൻസി ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് നല്ലൊരു വേക്കൻസി ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് എൻ ടി പി സിയിലും വേക്കൻസി ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് നമുക്ക് ആവശ്യമുള്ള വേക്കൻസി ഇതിനകത്തുണ്ട് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പ്രിപ്പറേഷൻസ് നിങ്ങൾ നടത്തിക്കൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന റെയിൽവേയിൽ ഏറ്റവും വലിയ ജോബ് ഓപ്പർച്യൂണിറ്റി വരുന്ന ഒരു സംഭവമാണ് അപ്പൊ ഇത് എല്ലാവർക്കും കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എന്താണ് എക്സാം ആണ് അത് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആയിരുന്നാലും ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആയിരുന്നാലും നിങ്ങൾക്ക് കോമൺലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ് അപ്പോൾ നല്ല നല്ല പോസ്റ്റുകളാണ് ഇതിനകത്ത് ഉള്ളത് ഏകദേശം അറിയാം നിങ്ങൾക്കൊരു ടാ പത്ത് പോസ്റ്റുകളോളം പത്തിന് പത്ത് ടെൻ പ്ലസ് പോസ്റ്റുകളോളം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് അല്ലേ അപ്പോൾ പ്രിപ്രേഷൻസ് എങ്ങനെ കൊണ്ടുപോവുക എങ്ങനെ ഒരു സ്മാർട്ട് സ്ട്രാറ്റജി എടുക്കുക സി ബി ടി വൺ കൂടെ സി ബി റ്റി ടു കൂടെ പ്രിപ്പറേഷൻസ് നടത്തിക്കൊണ്ട് പോവുക ഒരിക്കലും വിട്ട് കളയരുത് ഈ ഒരു എക്സാം ഒരിക്കലും വിട്ട് കളയരുത് ഓക്കെ ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ഡീറ്റെയിൽസ് നോക്കാം അതിന് മുന്നേ ചെറുതായിട്ടൊന്ന് ഓർമ്മിപ്പിക്കാം ഇത് ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് കണ്ടേക്കുക ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് ഒന്ന് അറിഞ്ഞിരിക്കുക അതായത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഗ്രാജുവേറ്റ് ലെവല ഗ്രാജുവേറ്റ് ലെവലായ ഫൈവും സിക്സും കാറ്റഗറീസിലേക്ക് അതായത് ലെവലിലേക്കുള്ള പോസ്റ്റുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മാസം പതിനാലാം തീയതി അതായത് പകുതിയോടുകൂടി ഈ മാസം പതിനാലാം തീയതി തൊട്ട് ഒക്ടോബർ പതിമൂന്നാം തീയതി വരെ നമുക്കിത് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് ഇനി അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ അതായത് ടൂവും ത്രീയുമാണ് എന്നുണ്ടെങ്കിൽ ഇരുപത്തി ഒന്നേ ഒൻപത് അതായത് ഈ മാസം ഇരുപത്തി ഒന്ന് തൊട്ട് അടുത്ത മാസം ഇരുപതാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം അപ്പൊ ഏകദേശം ഒരു മന്തോളം ഉണ്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ റിക്വയർമെന്റ്സ് ഞാൻ കുറെ കുറേ റിക്വയർ ഞാൻ ഫോം ഫില്ലപ്സ് ചെയ്യുന്ന സമയങ്ങളിൽ ഞാൻ കുറേ കുറേ റിക്വയർമെന്റ്സ് നേരത്തെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ പി ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ ഇനി നമ്മുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ആയിക്കോട്ടെ എല്ലാം നമ്മൾ നേരത്തെ തന്നെ അത് അതായത് ഇവർ പറയുന്ന ആ ആപ്ലിക്കേഷൻ ഡേറ്റ് എൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ്സ് എല്ലാം എടുത്തു വെക്കാൻ നോക്കുക നിങ്ങൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാം അങ്ങ് ഭയങ്കര ധൃതിയിൽ ചെയ്യുന്നതിനെക്കാട്ടിൽ ാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് കാസ്റ്റ് ഒക്കെ എടുത്ത് വെക്കാനുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ എടുത്ത് അത് വെച്ചേക്കാം അല്ലെങ്കിൽ നേരത്തെ എക്സാംസിന് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ മതിയാവും കേട്ടോ അതിൽ പതിമൂന്നേ പത്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇരുപതേ പത്താണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ നമുക്ക് അതിനുള്ളിൽ വെച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ എടുത്തു വച്ചേക്കാം അത് നമുക്ക് ആവശ്യം വരുന്ന ഡി വി സമയത്താണ് ഡി വി സമയത്ത് ആ സമയത്ത് നമുക്കിനി എന്തെങ്കിലും ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ നമുക്കിനി കുറച്ചും കൂടെ വാലിറ്റി കൂട്ടി കിട്ടണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവർ പറയും ആ സമയത്ത് നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ എന്തായാലും നമ്മുടെ കയ്യിൽ നിലവിലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കാം നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും വരില്ല പക്ഷേ ഡി വി സമയത്ത് അവരത് നോക്കും ഇനി എത്ര ഡേറ്റഡ് ആണെന്നുള്ള കാര്യങ്ങൾ അവര് ചെക്ക് ചെയ്യും അപ്പൊ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം ഇനി പോസ്റ്റുകൾ ഏതൊക്കെയെന്നുള്ളതാണ് എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് പോസ്റ്റുകളാണ് ഗ്രാജുവേറ്റ് ലെവലിലേക്ക് വന്നിട്ടുള്ള അതായത് ലെവൽ ഫൈവും ലെവൽ സിക്സും വരുന്നത് ഏതാണ് ലെവൽ ഫൈവില് വരുന്നത് ഗുഡ് സ്ട്രെയിൻ മാനേജർ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഇത് ഇത്രയും ലെവൽ ഫൈവിനകത്ത് വരുന്നതാണ് ലെവൽ സിക്സിൽ വരുന്നതാണ് സ്റ്റേഷൻ മാസ്റ്ററും ചീഫ് കമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറും അപ്പം ഏറ്റവും നല്ല പോസ്റ്റുകളാണല്ലേ സ്റ്റേഷൻ മാസ്റ്ററും ഒക്കെ ഏറ്റവും നല്ല പോസ്റ്റുകളാണ് കൂടാതെ താഴെ വരുന്ന എല്ലാ ഗുഡ് സ്ട്രെയിനൊക്കെ നല്ല പോസ്റ്റുകളാണ് ഗുഡ് സ്ട്രെയിൻ ആയിരുന്നാലും ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കണ്ട് ടൈപ്പിസ്റ്റ് ആയിരുന്നതൊക്കെ നല്ല പോസ്റ്റുകളാണ് ഇതിന് ചില പോസ്റ്റുകൾക്ക് സി ബി ഐ ടി പരീക്ഷയും കൂടെ വരും അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ചില പോസ്റ്റുകൾക്ക് സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് വരും മെയിൻലി നമ്മുടെ ഈ ക്ലർക്ക് വരുന്ന പോസ്റ്റ് അക്കൗണ്ട്സ് ഒക്കെ വരുന്ന പോസ്റ്റ് ഒക്കെ നമുക്ക് സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് വരും ചില പോസ്റ്റുകൾക്ക് നമുക്ക് ഈ പറയുന്ന സംഭവങ്ങളൊന്നും വരില്ല സി ബി റ്റു സി ബി ടി ടു കഴിഞ്ഞാൽ ഡയറക്റ്റ് എന്താണ് നമുക്ക് നെക്സ്റ്റ് വരുന്ന മെഡിക്കൽ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഡി വിയിലേക്കായിരിക്കും പോകുന്നത് ഇനി ഗ്രാജുവേറ്റ് ലെവൽ നോക്കിയൊക്കെ ഗ്രാജുവേറ്റ് ലെവൽ ഏകദേശം മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ലെവൽ ടൂവും ലെവൽ ആണ് അതിൽ ലെവൽ ത്രീയിൽ വരുന്നത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ആണ് ബാക്കിയെല്ലാം ലെവൽ ടൂ ആണ് ട്രെയിൻസ് ക്ലർക്ക് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഇത്രയും നമുക്ക് ലെവൽ ടൂവിനകത്ത് വരുന്ന പോസ്റ്റുകളാണ് ഓക്കെ അതായത് നമുക്ക് കുറഞ്ഞത് ബേസിക് പേ ഇനിഷ്യൽ പേയ്മെന്റ് വരുന്നത് കുറഞ്ഞത് പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഇനിഷ്യൽ പേ നമുക്ക് എന്താണ് ബേസിക് പേ വരുന്നത് ഇനിഷ്യൽ പേയ്മെന്റ് വരുന്നത് കൂടുതൽ വരുന്നത് കൂടി അതായത് ഏറ്റവും മാക്സിമം വരുന്നത് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപ ഇനിഷ്യൽ പേ മാത്രമാണ് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് എക്സ്ട്രാ വരുന്ന ഡി എ അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ വരില്ലേ അപ്പം കുറച്ചും കൂടെയൊക്കെ എമൗണ്ട് കൂടുതലായിരിക്കും നമുക്ക് കിട്ടുന്നത് പിന്നെ ഓരോ ആർ ആർ ബിസിലും ഓരോ ഇത്ര വേക്കൻസി കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അതൊക്കെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് നോക്കിയേക്കുക അപ്പം ഏത് ആർ ആർ ബി ആണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് അത് നിങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കണം കൂടെ നമുക്ക് ഏതൊക്കെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണെന്നും കൂടെ നിങ്ങൾ ആയിട്ട് പറഞ്ഞ അറിഞ്ഞിരിക്കുക അതായത് ഓരോ പോസ്റ്റുകൾക്കും ഓരോ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ ചില 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 പോസ്റ്റുകൾക്ക് അതായത് ബി ടു സി ടു എ വൺ ഇങ്ങനെ കുറെ പോസ്റ്റ് ഇങ്ങനെ കുറെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങൾ നിങ്ങൾ കണ്ട് കാണാം അതിൽ നമുക്കിപ്പോൾ വിഷന്റെ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇപ്പൊ സ്റ്റേഷൻ മാസ്റ്റർ ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അതാണ് സ്റ്റേഷൻ മാസ്റ്റർ വരുമ്പോൾ ഏറ്റവും പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് നമുക്ക് വരുന്നത് അതായത് അതിന് ആ ഒരു വിഷൻ കാര്യങ്ങൾ വരുന്നത് സിക്സ് ബൈ നയൻ സിക്സ് ബൈ നയൻ വിത്തൌട്ട് ഗ്ലാസസാണ് നമുക്ക് വരുന്നത് പിന്നെ ലാസിക് സർജറി കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്താൽ ചെയ്യാൻ പാടില്ല അതൊക്കെ മെഡിക്കൽ ടൈമിൽ നമുക്ക് അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ആ എന്താണ് ഡീബാർ ചെയ്യും അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് സിക്സ് ബൈ നയൻ സിക്സ് ബൈ നയൻ വിഷൻ നമുക്ക് ഉണ്ടായിരിക്കണം അത് എന്താണ് നമ്മുടെ എ ടൂനകത്ത് വരുന്നതാണ് ഇനി ഏ ത്രകത്ത് വരുമ്പോഴത്തേക്കും സിക്സ് ബൈ നയൻ സിക്സ് ബൈ നയൻ എന്താണ് വിത്തോർ വിത്തൌട്ട് ഗ്ലാസസ് തന്നെയാണ് അവിടെ നമുക്ക് എന്താണ് കളർ വിഷൻ ബൈനോഗുലർ വിഷൻ അതുപോലെ നൈറ്റ് വിഷൻ മയോപിക് വിഷൻ ഇതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ അവര് ചെക്ക് ചെയ്യും അപ്പോൾ ഏത് അകത്ത് വരുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗോറനെ വരുന്നുള്ളൂ ട്രെയിൻസ് ക്ലർക്കിന്റെ പോർഷൻ മാത്രം ആ ഒരു പോസ്റ്റ് മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ പിന്നെ വരുന്നതാണ് ബി എന്ന് പറയുന്നത് ബി ടു എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് അതിന് നമുക്ക് സിക്സ് ബൈ നയൻ സിക്സ് ബൈ ട്വൽവ് വിത്ത് വിത്തൗട്ട് ഗ്ലാസസ് ആണ് അത് നമുക്ക് ഈ പറയുന്ന ഏതാണ് ഫീൽഡ് ഓഫ് വിഷനും ബയോക് വിഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാസ് ആവണം ആ ഒരു ബി ടു വരുന്നത് നമുക്ക് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് വരാറുണ്ട് അതുപോലെ ചീഫ് കൊമേഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറും ബി ടൂ മെഡിക്കൽ സ്റ്റാൻഡേർഡിനകത്ത് വരുന്നതാണ് പിന്നെ ഏറ്റവും ലാസ്റ്റ് സി ടൂ എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട് അതിൽ വരുമ്പോൾ സിക്സ് ബൈ ട്വൽവാണ് നമുക്ക് വിഷൻ വരിക വിത്ത് ഓർ വി ഗ്ലാസ് തന്നെയാണ് അതുകൂടാതെ തന്നെ നമുക്ക് എന്താണ് വേറെ എന്താണ് വേറെ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ക്ലോസ് വർക്ക് കാര്യങ്ങളൊക്കെ വരുന്ന വരുന്ന ഇതാണ് അതായത് റീഡിങ് അതുപോലെ ക്ലോസ് വർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിനകത്ത് റെക്കോർഡായിട്ടുള്ളത് അപ്പോൾ അത് നമുക്കിപ്പോൾ സി ടു വരുന്ന പോ പോസ്റ്റുകൾ ഏതൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ട്സിൻ്റെ ഒക്കെ വരത്തില്ലെ ക്ലർക്കിൻ്റെ വരുന്ന ആ പോസ്റ്റുകളെല്ലാം നമുക്ക് സി ടുൻ്റെ ആ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് അണ്ടറിൽ വരുന്നതാണ് ഇത് കാര്യങ്ങളൊന്നും ഓർത്തുവച്ചേക്കാം ഇനി ഏജ് ലിമിറ്റ് വളരെ 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 എല്ലാവരും ക്രൂഷ്യലായിട്ട് ചോദിക്കുന്ന കാര്യമാണ് ഏജ് ലിമിറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലാണെന്നുണ്ടെങ്കിൽ ഏജ് ലിമിറ്റ് വരുന്നത് എയ്റ്റീൻ ടു തേർട്ടി തേർട്ടി ത്രീ ഇയേഴ്സ് ആണ് ഏതാണ് നമ്മുടെ യു ആർ കാറ്റഗറിക്ക് ബാക്കിയുള്ളവർക്ക് റിലാക്സേഷനും ഉണ്ട് യു ആറിനും ഉണ്ട് കേട്ടോ ഗ്രാജുവേറ്റ് ലെവലിലാണെങ്കിലും എയ്റ്റീൻ ടു തേർട്ടി സെവ് മുപ്പത്താറ് വയസ്സ് മുപ്പത്തി മൂന്ന് വയസ്സ് അപ്പോൾ നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് വേണ്ടിട്ട് നിങ്ങൾ ഇപ്പം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഉണ്ടാവും മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് സെൻട്രൽ ഗവൺമെന്റ് എക്സാമിലെ എസ് എസ് സി ബാങ്ക് ഒന്നും എഴുതാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ടും നിങ്ങളുടെ സ്റ്റഡീസ് സ്റ്റോപ്പ് ചെയ്യാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് ആർ ആർ ബി റെയിൽവേയുടെ പോസ്റ്റ് ഇത് കോവിഡ് നയൻറ്റീൻ പാൻഡമിക് സിറ്റുവേഷൻ കാരണം യു ആർ ഏജ് റിലാസേഷൻ അവർ കൊടുത്തിട്ടുള്ളതാണ് മുപ്പത്തി മൂന്ന് വയസ്സ് വരെ അണ്ടർ ഗ്രാജുവേറ്റും അതുപോലെ ഗ്രാജുവേറ്റ് ആണെങ്കിൽ മുപ്പത്തി ആറ് വയസ്സ് വരെ അപ്പം നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് നിങ്ങൾ ഒരിക്കലും ഇത് മിസ്സാക്കി കളയരുത് ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത് എങ്ങനെ പഠിച്ചു തുടങ്ങാം ആദ്യം സിലബസ് അറിയുക രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ ചെയ്തിട്ടുള്ള എന്താണ് എക്സാം കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ കാണുമല്ലോ സിലബസ് മനസ്സിലാക്കുക എന്താണ് സ്കീം ഓഫ് എക്സാമിനേഷൻ മനസ്സിലാക്കുക അതിനെ ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക ഓരോ എന്താ പറയുക ഓരോ ഡിവിഷൻസ് അതായത് ഓരോ ടോപ്പിക്സിനെയും ബ്രേക്ക് ചെയ്തൊരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടോപ്പിക് പ്രയോറിറ്റൈസ് ചെയ്യുക പ്രയോറിറ്റൈസ് എപ്പോഴും പറയുന്നൊരു ഇതാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്ന ടോ ടോപ്പിക്ക് അതായത് നമ്മുടെ നമുക്ക് സ്ട്രെങ്ത് ഏതാണ് വീക്ക് ഏതാണോ എന്നുള്ള രീതിയിൽ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതാണോ ഇമ്പ്രൂവ് ചെയ്യേണ്ട ടോപ്പിക്ക് അത് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തോണ്ടേ ഇരിക്കുക പിന്നെ നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെയിലി ക്യൂസസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൂടെ സെക്ഷൻ ടെസ്റ്റുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം നിങ്ങളൊരു കറക്റ്റ് മാനറിൽ നിങ്ങൾ ചെയ്തു പോവാന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും ഇത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പരീക്ഷയാണ് അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തുവച്ചിരിക്കുക റെഗുലർ ആണ് നിങ്ങൾക്ക് ഇതിൽ ഇതിലാവശ്യം അപ്പോൾ നിങ്ങളിപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കുന്നവർക്കും തന്നെയാണ് ഒരു സിലബസ് ഒക്കെ അറിയാം നിങ്ങൾ വീട്ടിൽ ഇരുന്ന് മെനക്കെട്ടിരുന്ന് പഠിക്കുന്ന കുട്ടികളാണെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം അത് നിങ്ങൾക്ക് പഠിക്കാം പക്ഷേ ഇല്ല ഒരു എക്സ്റ്റേണൽ ഒരു സോഴ്സ് വേണം എനിക്ക് പറഞ്ഞു തരണം ചില കുട്ടികളുണ്ട് ജി കെ ഒക്കെ എക്സ്റ്റേണലി നമ്മൾ പറഞ്ഞു തരുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എന്താണ് അങ്ങനെ ഒരു ഇതുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആർ ആർ ബി എൻ ടി പി സി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം സെപ്റ്റംബർ സെവൻറ്റീൻത്തിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരവസരമാണ് നിങ്ങളതിൽ ജോയിൻ ചെയ്തോളൂ ഇനി അത് കുറച്ച് താമസിച്ചു പോയി എന്നുള്ളവർക്കാണെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ച് ത്രീ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമുക്ക് കുറച്ച് ദിവസം ആയിട്ടേ ഉള്ളൂ അപ്പോൾ അത്രയുള്ള ക്ലാസ്സസ് റെക്കോർഡ് കിട്ടും ബാക്കി ഇനിയുള്ളതെല്ലാം ലൈവ് ക്ലാസ് കിട്ടും ഇതാണെങ്കിൽ ഫ്രഷ് ആയിട്ട് നമുക്ക് ലൈവ് വിത്ത് റെക്കോർഡ് ക്ലാസ്സസ് കാണാൻ സാധിക്കും കാരണം അത് സെപ്റ്റംബർ സെവൻറ്റീനാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ എന്താണോ അതായത് നമ്മൾ നമ്മളെന്താണോ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ബേസിക്സ് കാര്യങ്ങളൊക്കെ അറിയുക അതിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുക ർ പ്രാക്ടീസ് ആൻഡ് ടൈം മാനേജ്മെന്റും ആക്യുറസിയും എത്രയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും എൻ ടി പി സി എക്സാംസ് ക്രാക്ക് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു എന്താണ് നമ്മുടെ കോഴ്സിലേക്ക് പോകുന്ന ജസ്റ്റ് കാണിച്ചു തരാം ആദ്യം ആട ട്വന്റി ഫോർ സെവൻ മലയാളം ടൈപ്പ് ചെയ്യാം അതിൽ സ്റ്റഡി മെറ്റീരിയൽസ് എടുക്കുക അതിൽ നമുക്ക് ലൈവ് ക്ലാസ് വ്യൂ ഓൾ കൊടുക്കാം കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ കേരള മെഗാ പാക്ക് ഇന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ വിനായക ചതുർത്ഥി ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഡബിൾ വാലൈറ്റി ഓഫർ കേരള മെഗാ പാക്കിന് മാത്രം ഉണ്ടാവും അതിനകത്ത് ഈ പറയുന്ന എല്ലാ ബാച്ചസും അവൈലബിൾ ആയിരിക്കും അതല്ല നിങ്ങൾക്ക് സിംഗിൾ ബാച്ച് മതി എന്നുണ്ടെങ്കിൽ ആർ ആർ ബി എൻ ടി ബി സി ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇരുന്നൂറ് ഹേഴ്സിൻ്റെ ഓൺലൈൻ ലൈവ് ക്ലാസ് ആണ് കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് അതിൽ റിയൽ പ്രൈസ് മൂവായിരത്തി അൻപത്തി എട്ടാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ വൈ ത്രീ ഫോർ ജീറോ കൊടുക്കുക വൈ ത്രീ ഫോർ സീറോ കൊടുക്കുക കൊടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് രൂപയ്ക്ക് ഒരു കോഴ്സ് അവൈലബിൾ ആയിരിക്കും അപ്പോൾ നല്ലൊരു പ്രൈസ് ഡ്രോപ്പിലാണ് നിങ്ങൾക്ക് ഈ ഒരു സംഭവം കിട്ടുന്നത് ഇതല്ല നിങ്ങൾക്ക് ആറാ റെയിൽവേയുടെ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത ബാച്ച് ആണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് ട്വൻറ്റി സിക്സ് സ്റ്റാർട്ട് ചെയ്ത ബാച്ച് ആണെങ്കിൽ ഇതാ കുറച്ചൊന്ന് താഴ്ത്ത് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് ആർ അബി ജെ ബാച്ച് ഉണ്ട് അതല്ല നമുക്ക് തവിടെ റെയിൽവേയുടെ ബാഷ് ഉണ്ട് കണ്ടോ ബാച്ച് ത്രീ ഇത് ഇരുന്നൂറ് ഹേഴ്സിന് ഓൺലൈൻ ലൈവ് ക്ലാസ് ഇരുന്നൂറ്റി ഒട്ട് ടെസ്റ്റ് സീരീസുകൾ പതിനൊന്ന് നീ ബുക്കുകൾ അപ്പോൾ മറ്റേതും നിങ്ങൾ വിചാരിക്കരുത് ടെസ്റ്റ് സീരീസുകളൊന്നും എന്നുള്ളത് അത് നമ്മൾ വഴി ആഡ് ചെയ്യുന്നതായിരിക്കും ഇത് വന്നിട്ട് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് രൂപയാണ് അതിൽ വൈ ത്രീ ഫോർ സീറോ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയ്ക്ക് ഒരു കോഴ്സ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിൽ ഏത് ബാച്ചിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇത് കൂടാതെ നമുക്ക് ടെസ്റ്റ് സീരീസിന്റെ ബാച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് കേട്ടോ ടെസ്റ്റ് സീരീസ് നമുക്ക് അവൈലബിൾ ആണ് ടെസ്റ്റ് സീരീസിനകത്ത് റെയിൽവേ ടെസ്റ്റ് സീരീസ് എടുക്കാം വി ഓള് കൊടുത്തിട്ട് അതില് റെയിൽവേയുടെ നമുക്ക് ആർ പി എഫിൻ്റെ വേണമെങ്കിലും എടുക്കാം ആർ പി എഫിന് നമുക്ക് ഇപ്പം അവൈലബിൾ ആണ് ആർ അറബി എൻ ടി പി സിയുടെ ടെസ്റ്റ് സീരീസുണ്ട് അതിന്റെ പ്രൈസ് വന്നിട്ട് നൂറ്റി അറുപത്തി ഒമ്പത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൽ നിന്ന് കുറച്ചുകൂടെ പ്രൈസ് കുറയും കേട്ടോ നൂറ്റി അറുപത്തി ഒമ്പതിൽ നിന്ന് കുറച്ചുകൂടെ പ്രൈസ് കുറയും വൈ ത്രീ ഫോർ സീറോ എസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വൈ ത്രീ ഫോർ സീറോ എസ് ലാസ്റ്റ് എസ് കൊടുക്കണം ഓൺലൈൻ ലൈവ് ബാച്ച് ആണെങ്കിൽ വൈ ത്രീ ഫോർ സീറോ മാത്രം കൊടുത്താൽ മതി ഓക്കെ അപ്പോ ഏതാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്ന കാര്യം നിങ്ങൾ അത് പർച്ചേസ് ചെയ്യാം കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ഒരു സ്റ്റഡി കാര്യങ്ങൾ കൊണ്ടുപോകാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്നിട്ട് പറയാനുള്ളത് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്തേക്കാം ഇനി പുതിയ പുതിയ ഇൻഫർമേഷനോ ആയിട്ട് അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാൻ പതിവേരിക്കും താങ്ക് യു ബൈ ബൈ